അല്ല, രൂപവും ഭാവവും കണ്ടിട്ട് പുതിയ അവതാരം ഏതാണെന്ന് കൂടെ മനസ്സിലാവുന്നില്ല. ഞാൻ യോഗിനി. കണ്ടാൽ ദാഗിനി. മോഷണത്തിന് വേണ്ടി അലയുകയായിരുന്നു. മോഷണത്തിന് വേണ്ടി അലയേണ്ട കാര്യമുണ്ടോ? ഇവിടെ എവിടെന്നെങ്കിലും മോഷ്ടിച്ച പോരായിരുന്നോ? മോഷണല്ല, മോഷത്തിന് വേണ്ടി അലയുകയായിരുന്നു. ഓ, അതിന് വേണ്ടിയാണെങ്കിൽ ഇച്ചിരി ഗ്രീൻ ടീ കുടിക്കോ, ഗുളിക കഴിക്കോ, കിടന്നാൽ മതി, മോഷണം ക്ലിയർ ആവും. ആ മോഷണല്ല, പാപമോഷണം. ഓ, അത് അല്ല, അതിനു വേണ്ടി എന്ത് പാപമാണ് അമ്മായി ചെയ്തത്? കഴിഞ്ഞ 4 വർഷം ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ പരിപാടി അവതരിപ്പിച്ച്, അതിലും കൂടിയ വലിയ പാപം വേറെ എന്ത് വരെ? എന്തായാലും മുകേഷേട്ടാ, എന്തുകൊണ്ടോ എല്ലായിടത്തും ഒരു തടസ്സം പോലെ. ഓ, ആ ഞാൻ ഇന്നാളും ഹോട്ടലിൽ കയറി 2 വർഷം ചോറ് ചോദിച്ചപ്പോ എനിക്ക് ആ വീട്ടിൽ തന്നില്ല. അപ്പൊ അവിടെ ഒരു തടസ്സം. പിന്നെ എന്നെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു ചെറുക്കൻ വന്നു. അവന്താ തൊട്ട വീട്ടിലെ പെൺകുട്ടിയെ കണ്ട് ഭ്രമിച്ച് അവളായിട്ട് ഒളിച്ചോടി. അവിടെയും തടസ്സം. മൊത്തത്തില് കുഴപ്പാണെന്ന് കണ്ടപ്പോ ഞാൻ നമ്മുടെ പ്രേമാനന്ദൻ ജോത്സ്യരില്ലേ, ആ ജോത്സ്യരനോട് പറഞ്ഞിട്ട് ഒന്ന് പ്രശ്നം നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജോത്സ്യൻ ഇങ്ങനെ കബഡിയൊക്കെ നിർത്തി. കബഡി നിർത്തിയിട്ടേ ജോത്സ്യനാദ്യം കബഡിയിലേക്ക് നോക്കും, പിന്നെ എന്റെ മോത്തക്ക് നോക്കും. കബഡിയിലേക്ക് നോക്കാം, എന്റെ മോത്തക്ക് നോക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ജോത്സ്യരെന്ന്? അപ്പൊ ജോത്സ്യര് പറയാ, പെശകാണല്ലോ എന്ന്. ഞാൻ തോന്നിവാസം പറഞ്ഞു, ഞാൻ അത്ര കാര്യമല്ല എന്ന് പറഞ്ഞേ. അല്ല, അതെന്താ ജോത്സ്യര് അമ്മയെ കണ്ടപ്പോ അങ്ങനെ പറഞ്ഞത്? അയ്യോ, പുള്ളി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത് ഈ കബഡിയൊക്കെ നിർത്തിയല്ലോ, ആ ലക്ഷണമൊക്കെ കണ്ടിട്ട് കുറച്ച് പെശകാണ് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അല്ല, എന്ത് പെശകാണ് പുള്ളി പറഞ്ഞത്? ആരോടെ മറിഞ്ഞു നിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പുള്ളി ഒന്നും കൂടെ ഒന്ന് കബഡി നിർത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പറഞ്ഞത്, എനിക്ക് ശാപം കിട്ടിയിട്ടുണ്ട്. ആ, ഇതുപോലത്തെ അഭിനയല്ലേ, അവാർഡ് ഒന്നും കിട്ടിയല്ലോ, ശാപമെങ്കിലും കിട്ടിയല്ലോ, അത് മതി. അല്ല, എന്ത് ശാപമാണ് കിട്ടിയത്? പിതൃശാപമാണോ? അല്ല, ഗുരുശാപം, മാതൃശാപം, പിന്നെ പ്രേക്ഷക ശാപം. ഞങ്ങളൊന്നും ഈ പ്രേക്ഷകർ ഇതുവരെ ശപിച്ചിട്ടില്ലല്ലോ. അതിന് തൊലുക്കെട്ടുള്ളവർക്ക് എന്ത് ശാപം ഏത് ശാപം ഒന്നും ഒരു പ്രോബ്ലം അല്ലല്ലോ. എന്തായാലും ആ ജോത്സ്യന് എല്ലാത്തിനും ഒരു പ്രതികാരം പറഞ്ഞു തന്നു. എന്ത് പരിഹാരമാണ് പറഞ്ഞത്? ജോത്സ്യര് പറഞ്ഞേ, ഈ രാഹു 7-ലാണല്ലോ ഇപ്പൊ, അപ്പൊ ഇനി മെല്ലെ 8-ലോട്ട് വരണമെന്ന്. ഇനിയിപ്പോ 1 വർഷം കഴിയണ്ടേ ഈ രാഹുൽ 8-ാം ക്ലാസ്സിലോട്ട് ആവാൻ? ഏത് രാഹുല്? ഗോകുൽ ജനിയൻ രാഹുൽ. അതൊന്നും അല്ല, അത് തൊട്ട വീട്ടിലല്ലേ, അതല്ല. രാഹു ദശ. അപ്പൊ ജോത്സ്യര് പറഞ്ഞു, ഈ ഗ്രഹം ഒന്ന് മാറിയാൽ എല്ലാം ഒന്ന് ശരിയാവുന്നു. ഏത് ഗ്രഹം? അമ്മയുടെ അത്യാഗ്രഹം. അതല്ല, ഗ്രഹമൊന്നുമില്ല. അതായത് ജോത്സ്യം പറഞ്ഞു, ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ വെച്ച് നോക്കിയിട്ട് ഒരു പരിഹാരമല്ലോ, നേരെ മുങ്ങിക്കോളെ. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടുന്ന് മുങ്ങിയതല്ലേ? ആ മുങ്ങലല്ല, ഗംഗാനദിയിൽ പോയിട്ട് മുങ്ങൽ. എന്നിട്ട് ഞാൻ മുങ്ങിയടാ, പക്ഷേ എനിക്ക് പൊങ്ങാൻ പറ്റിയില്ല. ഭയങ്കര ഒഴുക്കല്ലേ. ഞാനിങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോ പെട്ടെന്ന് എനിക്കൊരു കാട്ടുവള്ളിയിൽ പിടികിട്ടി. അവിടെ ഇങ്ങനെ കുറെ നേരം ഞാനിങ്ങനെ തൂങ്ങി നിന്നു. കാട്ടുവള്ളിയോ? ഗംഗയിൽ എവിടെ കാട്ടുവള്ളി ഇരിക്കുന്നു? അത് കാട്ടുവള്ളി ആയിരുന്നില്ല, അവിടെ മുങ്ങാൻ വന്നൊരു സ്വാമിയുടെ താടിയായിരുന്നു. അവസാനം എനിക്ക് അവിടുന്ന് പിടിപെട്ടു. അങ്ങനെ ഞാനിങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോ മുങ്ങിയ മറ്റൊരു സ്വാമിയുടെ മുണ്ട് എന്റെ കയ്യിൽ പിടികിട്ടു. അപ്പൊ ഞാൻ പൊങ്ങി, ഞാൻ ഇവിടേക്ക് വന്നു, രക്ഷപ്പെട്ടു. അപ്പൊ മറ്റേ സ്വാമിയോ? സ്വാമി അവിടെ മുങ്ങിക്കിടക്കല്ലേ, പൊങ്ങാൻ പറ്റൂല. പുള്ളിയുടെ മുണ്ടല്ലേ ഞാൻ ഇട്ടിട്ട് വന്നിക്കുന്നത്.